ഡിയർ ഓൾ, കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ ഇവാലുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ റീകോൾ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. സി ദ ഡെഫിനിഷൻ. ലെറ്റ് സി ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി, എ ലെസ് ആൻ ഓർ ഈക്വൽ ടു ടി ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി, ബി എ കോണ്ടൂർ, ആൻഡ് ലെറ്റ് എഫ് ഓഫ് സെഡ് ബി എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എ റീജിയൻ ദാറ്റ് കണ്ടെയ്ൻസ് സി. ദെൻ ദ കോണ്ടൂർ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ഓവർ സി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ഓക്കെ, ഇതാണ് കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രൽസിന് നമുക്ക് കോണ്ടൂർ ആവശ്യമുണ്ട്. ആ കോണ്ടൂറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയണിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ഫംഗ്ഷനും ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡിനെ സിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് റിക്വയർമെൻറ്റ് എഫ് ഓഫ് സെഡിൻ്റെ ഡൊമൈനിൽ, അതായത് എഫ് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ള റീജിയണിൽ സി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു? ദിസ് ഇസ് ദ ഫോർമുല ടു ഇവാലുവേറ്റ് ഇറ്റ്. എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഓഫ് സി. സിയുടെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്ന് പറയുന്ന, എ ലെസ് ആൻ ഓർ ഈക്വൽ ടു ടി ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് സിയുടെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ സിയുടെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കാരണം ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സിയിലൂടെയാണ്. അപ്പോൾ സെഡ് വേരിയബിൾ, ഇൻപുട്ട് വേരിയബിൾ മൂവ് ചെയ്യുന്നത് സിയിലൂടെയാണ്. അപ്പോൾ സിയിലെ സെഡിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ സിയിലെ സെഡ് എന്താണ്? ഇറ്റ് ഈസ് സെഡ് ഓഫ് ടി. ടിയിലുള്ളൊരു ഫംഗ്ഷനാണ് സെഡ് സിയിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ സെഡിനെ സെഡ് ഓഫ് ടി ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സെഡ് സെഡ് ഓഫ് ടി ആകുമ്പോൾ ഡി സെഡ് എന്താണ്? ഡി സെഡ് ഈസ് സെഡ് ഡാഷ് ടി ഡി ടി. അതാണ് ഇവിടെ ഡി സെഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇനി ഇൻ്റഗ്രൽ ലിമിറ്റ്, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ടിയുടെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ടിയുടെ ലിമിറ്റ് എ ടു ബി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡെഫിനേഷൻ ഓർ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഓർ ദിസ് ഇസ് ദ വേ ടു ഇവാലുവേറ്റ് എ കോണ്ടൂർ ഇൻ്റഗ്രൽ. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സി ദ പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1/z dz ഓവർ സി, വേർ സി ഈസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, 0 ≤ t ≤ 2π. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന കോണ്ടൂർ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ നേരിട്ട് തന്നെ കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗിവൺ സി ഈസ് എക്സ് ഈക്വൾ ടു കോസ് ടി, വൈ ഈക്വൾ ടു സൈൻ ടി, ടിയുടെ വേരിയേഷൻ 0 ≤ t ≤ 2π. അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു പോയിൻസിൻ്റെ കളക്ഷനാണ്, കുറച്ച് പോയിൻസുകളുടെ കളക്ഷനാണ്. ആ പോയിൻസിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് ടി ആണ്, വൈ കോർഡിനേറ്റ് സൈൻ ടി ആണ്, ടിയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സെഡിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും? നമുക്കത് ആവശ്യമുണ്ട്, സെഡിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ ആവശ്യമുണ്ട്. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണല്ലോ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എക്സും വൈയും അറിയാമെങ്കിൽ നമുക്ക് സെഡ് എഴുതാം. എങ്ങനെ സെഡ് എഴുതാം? ദെൻ വാട്ട് ഈസ് സെഡ്? ദെൻ സെഡ് ഈക്വൽ ടു, സെഡ് വിൽ ബി ആൻ എക്സ്പ്രഷൻ ഇൻ ടി. ഓക്കെ, സെഡ് ഓഫ് ടി, സെഡ് ഓഫ് ടി എന്താണ് വരിക? ദറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ, അതാണല്ലോ എക്സ്പ്രഷൻ. എക്സ് എക്സ് വിൽ ബി, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഇൻ ടി, സോ എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി. ഓക്കെ, ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ഈ സെഡ്. എക്സ് ഓഫ് ടി നമുക്കറിയാം കോസ് ടി ആണ്, പ്ലസ് വൈ ഓഫ് ടി സൈൻ ടി ആണ്, സോ ഐ സൈൻ ടി. ഓക്കെ, സോ കോസ് ടി പ്ലസ് ഐ സൈൻ ടിയെ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു എക്സ്പ്രഷൻ കൊടുക്കാം, കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എക്സ്പണൻഷ്യൽ എക്സ്പ്രഷൻ കൊടുക്കാം. ദറ്റ് ഇസ് ഈറേസ് ടു ഐ ടി എന്ന് കൊടുക്കാം. ഓക്കെ, സോ സിയിലെ നമ്മുടെ സെഡിൻ്റെ എക്സ്പ്രഷൻ, സോ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ഈസ് ഈറേസ് ടു ഐ ടി, ടി വേരീസ് ഫ്രം 0 ≤ t ≤ 2π. ദിസ് ഈസ് എ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഓഫ് സി. ഈ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ എന്ന് നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടണം, ഇത് ഏത് കർവിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് നത്തിങ് ബട്ട് യൂണിറ്റ് സർക്കിൾ അല്ലേ. സർക്കിളിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 0 to 2π വേരി ചെയ്യുന്നു. അപ്പോൾ ടി ഈക്വൽ ടു 0 വരുമ്പോൾ അത് 1 വരും. സോ 10 എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ ഈ കർവിലൂടെ സർക്കിളിലൂടെ അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും 10 തന്നെ തിരിച്ചെത്തും. കാരണം ടി ഈക്വൽ ടു 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കൂ, എക്സ് കോർഡിനേറ്റ് കോസ് 2π, അത് കോസ് 2π എന്ന് പറയുന്നത് 1 ആണ്, സൈൻ 2π എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 10 തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. സോ നമുക്ക് തന്നിരിക്കുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളാണ്. ഓക്കെ, മോഡ് സെഡ് ഈക്വൾ ടു 1 എന്ന് പറയുന്ന സർക്കിളിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എക്സ്പ്രഷൻസ് ആയി. ഇനി നമുക്ക് എന്തുകൂടെ വേണം? ഡി സെഡിൻ്റെ എക്സ്പ്രഷൻ കാണണം. സെഡ് ഈക്വൾ ടു ഇറേഷ്യു ഐ ടി ആണെങ്കിൽ വട്ട് ഈസ് ഡി സെഡ്? ഡി സെഡ് ഈസ് സെഡ് ഡാഷ് ടി ഡി ടി അല്ലേ, സെഡ് ഡാഷ് ടി ഡി ടി.
അതാണല്ലോ നമുക്കിവിടെ ആവശ്യമുള്ളത്. എന്താണ് z ഡാഷ് ടി ഡി ടി വരിക? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഐ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് ഐ ഇ റേസ് ടു ഐ ടി ഡി ടി. ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ഡി സെഡ്. ഇനി നമുക്ക് ഇതെല്ലാം കോണ്ടൂർ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി 1/z ഡി സെഡ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/z-നെ നമ്മൾ ഇ റേസ് ടു ഐ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ 1/e⁻ടി ഡി സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഐ ഇ റേസ് ടു ഐ ടി ഡി ടി. ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഡി സെഡ്. ഇനി ടിയുടെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ടിയുടെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ടിയുടെ ലിമിറ്റ് എന്താണ്? 0 to 2π. യു സർക്കിൾ ആകുമ്പോൾ 0 to 2π തന്നെയാണ്. ഓക്കെ, സോ ടി ഫ്രം 0 to 2π. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ നോക്കും, ഇ റേസ് ടു ഐ ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദാറ്റ് റെഡ്യൂസസ് ടു ഇൻ്റഗ്രൽ 0 to 2π i dt. ഓക്കെ, ഐ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π dt. ഓക്കെ, ഇത് റിയൽ ഇൻ്റഗ്രൽ ആണോ? ഇൻ്റഗ്രൽ 0 to 2π dt എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ, ദാറ്റ് ഈസ് ഐ ഇൻറ്റു 2π - 0. ഓക്കെ, സോ പ്ലീസ് റീകോൾ ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ, ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർവെലിൻ്റെ ലെങ്ത് ആണ് ബി മൈനസ് എ. സോ ഇൻ്റഗ്രൽ 0 to 2π dt എന്ന് പറയുന്നത് 2π - 0, ദറ്റ് ഇസ് 2π. സോ ദ ആൻസർ ഈസ് 2π i. സോ ഇൻ്റഗ്രൽ ഓവർ സി 1/z ഡി സെഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വരിക? 2π i ആണ് വരിക. മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് കോണ്ടൂർ ആണ് അല്ലേ? സർക്കിൾ ആണല്ലോ. ക്ലോസ്ഡ് കോണ്ടൂർ ആയതുകൊണ്ട് നമ്മൾ നൊട്ടേഷനിൽ ഇങ്ങനെ ഒരു കേളി എക്സ്പ്രഷൻ കൂടെ കൊടുക്കും. ദിസ് കേളി എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻ്റഗ്രേഷൻ ഈസ് എലോങ് എ ക്ലോസ്ഡ് കോണ്ടൂർ. നമ്മുടെ സർക്കിൾ ഇവിടെ ക്ലോസ്ഡ് കോണ്ടൂർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ് 2π i. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ, കോണ്ടൂർ ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ സി 1/z - z0 dz, വേർ സി ഇസ് ദ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഈസ് നോട്ട് വിത്ത് റേഡിയസ് ആർ, വേർ ആർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ ഇവിടെ കോണ്ടൂർ സർക്കിളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ നമുക്കിവിടെ എഴുതേണ്ടതുണ്ട്. വാട്ട് ഈസ് സി? സി ഇസ് ദ സർക്കിൾ, സി ഇസ് ദ സർക്കിൾ സെൻറ്റേഡ് അറ്റ് z0 ആൻഡ് വിത്ത് റേഡിയസ് പോസിറ്റീവ് നമ്പർ ആർ. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെൻറ്റർ z നോട്ടും റേഡിയസ് ആർ ആയിട്ടുള്ള സർക്കിളിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ എന്താണ്? ദാറ്റ് ഈസ് മോഡ് z - z0 ഈക്വൽ ടു ആർ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഇൻ കോംപ്ലക്സ് ഫോം. ദിസ് റിപ്രസെൻറ്റിങ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് z0 ആൻഡ് റേഡിയസ് ആർ. ഓക്കെ, ഇനി മോഡ് z - z0 ഈക്വൽ ടു ആറിൽ ആർ ആണെങ്കിൽ z എന്താണ് വരിക? സോ ദിസ് മീൻസ് ദാറ്റ് z ഈക്വൽ ടു z - z0 ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ. സോ z ഈക്വൽ ടു z0 + r ഇ റേസ് ടു ഐ ടി. ടിയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെ. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ സീറോയും, സോറി, സെൻറ്റർ z0 റേഡിയസ് ആറും ആയിട്ടുള്ള സർക്കിളിൻ്റെ റിപ്രസെൻറ്റേഷൻ. പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഇതാണ്, z ഈക്വൽ ടു z0 + r ടൈംസ് ഇ റേസ് ടു ഐ ടി. ഈ z0 ആണ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ സെൻറ്റർ z0 റേഡിയസ് ആറും ആയിട്ടുള്ള സർക്കിളിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ. ആ സർക്കിളിലുള്ള ഏതൊരു പോയിൻറ്റിനെയും എങ്ങനെ എഴുതാൻ പറ്റും? z0, ദാറ്റ് ഈസ് സെൻറ്റർ പോയിൻ്റ് പ്ലസ്, സെൻറ്റർ പോയിൻ്റ് ഒരു കോംപ്ലക്സ് നമ്പറാണ്, സെൻറ്റർ പോയിൻ്റ് പ്ലസ് റേഡിയസ് ടൈംസ് ഇ റേസ് ടു ഐ ടി. ദിസ് ഇസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ സെൻറ്റർ 0 ആണെങ്കിൽ z0 സീറോ ആയിപ്പോവും, റേഡിയസ് 1 ആകുമ്പോൾ ആറ് 1 ആവും. അപ്പോൾ z ഈക്വൽ ടു ഇ റേസ് ടു ഐ ടി. അതാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ കണ്ടത്. ഓക്കെ, ഈ ഫോം എങ്ങനെ വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കാം. മോഡ് z ഈക്വൾ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഈക്വൾ ടു ആർ ഇ റേസ് ടു ഐ ടി. ഇതാണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ മോഡ് z - z0 ഈക്വൾ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഈ z - z0 ആർ ഇ റേസ് ടു ഐ ടി എന്നുള്ള എക്സ്പ്രഷൻ വരിക. അപ്പോൾ z എന്ത് വരും? z വിൽ ബി ഈക്വൾ ടു z0 + r ഇ റേസ് ടു ഐ ടി. ഓക്കെ, ദിസ് ഇസ് ദി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഗിവൺ കോണ്ടൂർ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? dz ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ dz ഈക്വൽ ടു, ദെർഫോർ dz ഈക്വൽ ടു z എന്തായിരുന്നു? z ഈക്വൽ ടു z0 + r ഇ റേസ് ടു ഐ ടി, ടി വേരീസ് ഫ്രം 0 to 2π. ഇതാണ് z. സോ dz ഈക്വൽ ടു, z0 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 0 വരും. ആർ ഇ റേസ് ടു ഐ ടി എന്ന് പറയുമ്പോൾ ആർ ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഐ ഡി ടി. ഓക്കെ, സോ ആർ ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഐ ഡി ടി. ദിസ് ഇസ്
expression for dz. Therefore, integral over c of 1 by z minus z naught dz is equal to integral 1 by z minus z naught. എന്ന് വരും z ന് z naught plus r e ratio i t എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. z equal to z naught plus r e ratio i t ആകുമ്പോൾ z minus z naught, ഈ z ൽ നിന്ന് z naught സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ 1 by r e ratio i t എന്നാണ് ഡിനോമിനേറ്ററിൽ വരുള്ളൂ അല്ലേ. z minus z naughtലെ z ആർ z നോട്ട് പ്ലസ് ആർ ഇ റേഷ്യോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z നോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ z മൈനസ് z നോട്ട് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആർ ഇ റേഷ്യോ ഐ ടി ആയിട്ട് മാറും. ഡി സെഡ് എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഐ ഡി ടി. നൗ ടിയുടെ വേരിയേഷൻ 0 to 2π. ഓക്കെ, ഇവിടെ നമുക്ക് ആർ ഇ റേഷ്യോ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നേരത്തെ അതേ ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്, 0 to 2π ഐ ഡി ടി, അതായത് ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π ഡി ടി ദാറ്റ് ഈസ് 2π ആയി. ഓക്കെ, അപ്പോൾ ഇവിടെയും ആൻസർ എന്ത് തന്നെയാണ്, 2π ആയി എന്ന് തന്നെയാണ് ആൻസർ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും എന്തും ആവട്ടെ, ഓക്കെ, സെൻറ്ററും റേഡിയസിനും എന്തും ആണെങ്കിലും ആ സർക്കിളിലൂടെ 1 by z - z0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2π ആയി ആയിരിക്കും. അതൊരു എല്ലായ്പ്പോഴും അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കൂ. ഷോ ദാറ്റ് കോണ്ടർ ഇൻ്റഗ്രൽ 1 by z - z0 power n dz ഓവർ സി ഈസ് 2π i ഇഫ് എൻ ഈക്വൾ ടു 1. എൻ ഈക്വൾ ടു 1 ആകുമ്പോൾ ഇത് 2π i ആണ്. 0 ഇഫ് എൻ നോട്ട് ഈക്വൾ ടു 1 ആൻ ഇൻറ്റിജർ. അപ്പോൾ എൻ 1 അല്ലാത്ത ഏത് ഇൻറ്റിജർ ആണെങ്കിലും ഇതിൻ്റെ വാല്യൂ 0 ആണ്. സി എന്താണ്, സി ഇസ് എ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഇസ് നോട്ട് വിത്ത് റേഡിയസ് ആർ പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ 1 ആകുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് 2π i നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ 1 അല്ലാത്ത ഏത് പോസിറ്റീവ് ഏത് ഇൻറ്റിജർ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 1 by z - z0² വാല്യൂ, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ക്യൂബ് ആണെങ്കിലും 0 ആണ്. ഓക്കെ, എൻ എൻ ക്യാൻ ബി എനി അതർ ഇൻറ്റിജർ, ദെൻ ദ വാല്യൂ വിൽ ബി 0. ഓക്കെ, സി എന്താണെന്ന് തന്നിട്ടുണ്ട്, സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഇസ് നോട്ട് വിത്ത് റേഡിയസ് ആർ പോസിറ്റീവ്. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പാർട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ കൊണ്ട് 1 ഉള്ള കേസ് ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തു. എന്ന് 1 അല്ലെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് ചെയ്ത് നോക്കുക. z മൈനസ് z നോട്ടിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ, ഈ സർക്കിളിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എഴുതി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി z ഇവാലുവേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ആൻസർ കിട്ടും. ഓക്കെ, ഈ ഒരു പ്രോബ്ലം എപ്പോഴും മനസ്സിലുണ്ടാവണം ഇതിൻ്റെ ആൻസർ. അതായത് 1 by z - z0 power n എന്ന് ഇൻറ്റിജർ ആണെങ്കിൽ, ഓക്കെ, ഈ ഇൻ്റഗ്രൽ വാല്യൂ അല്ല എപ്പോഴും ഇതായിരിക്കും. സി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഇസ് നോട്ട് വിത്ത് റേഡിയസ് ആർ. സെൻറ്ററും റേഡിയസും ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സെൻറ്റർ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം, റേഡിയസ് എത്രയായിട്ട് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ എത്ര ചെറിയ സർക്കിളാണെങ്കിലും എത്ര വലിയ സർക്കിളാണെങ്കിലും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതായിരിക്കും. എൻ 1 ആകുമ്പോൾ 2π ആയി, ബാക്കിയല്ലാത്ത എൻ 1 അല്ലാത്ത ഏത് ഇൻറ്റിജർ വാല്യൂ എൻ വന്നു കഴിഞ്ഞാലും വാല്യൂ വിൽ ബി 0. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ z ബാർ dz ഓവർ c, വെർ c ഈസ് ഗിവൺ ബൈ x ഈക്വൾ ടു 3t, y ഈക്വൾ ടു t² -1 ≤ t ≤ 4. നമുക്കിവിടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. തന്നിരിക്കുന്ന c എന്ന് പറയുന്നത് x ഈക്വൾ ടു 3t, y ഈക്വൾ ടു t². ടി വേരീസ് ഫ്രം -1 to 4. ഓക്കെ ഓക്കെ, അപ്പോൾ z എന്ത് വരും? സോ z ഈക്വൾ ടു x പ്ലസ് ഐ വൈ, അതെന്ത് വരും, എക്സിൻ്റെ എക്സ്പ്രഷൻ 3t പ്ലസ് ഐ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ സിയിൽ ഒരു കോംപ്ലക്സ് നമ്പർ, സിയിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 3t പ്ലസ് ഐ ടി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഡി സെഡ് കാണാം. ഡി സെഡ് എന്ത് വരും? സോ ഡി സെഡ് ഈസ് ഇതിൻ്റെ ഡിഫറൻഷ്യലാണ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ 3t ഡെറിവേറ്റീവ് 3 പ്ലസ് ഐ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഐ ഇൻറ്റു 2t. ഓക്കെ, ദിസ് ഇസ് എ ഡെറിവേറ്റീവ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഡി ടി. ഇതാണല്ലോ ഡി സെഡ് എന്ന് പറയുന്നത്. സോ ഡി സെഡ് ഈക്വൾ 3 പ്ലസ് ഐ 2t ഡി ടി. അപ്പോൾ നമുക്ക് ഈ ഇവാലുവേഷൻ നടത്താം. ദെർഫോർ ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് ഈസ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ സെഡ് ബാർ ഓഫ് ടി അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. സെഡ് ബാർ എന്ന് പറയുന്നത് എന്ത് വരും? സെഡ് ഈക്വൾ ടു 3t പ്ലസ് ഐ ടി സ്ക്വയർ ആണെങ്കിൽ സെഡ് ബാർ എന്ത് വരും? സോ ഇവിടെ നമുക്ക് സെഡ് ബാർ കൂടെ എഴുതാം. സെഡ് ബാർ ഈക്വൾ ടു 3t മൈനസ് ഐ ടി സ്ക്വയർ. ഓക്കെ, സോ 3t മൈനസ് ഐ ടി സ്ക്വയർ, ദിസ് ഇസ് സെഡ് ബാർ.
dz എന്ന് പറയുന്നത് 3 പ്ലസ് i 2 t dt. ഓക്കെ, ടിയുടെ വേരിയേഷൻ -1 to +4. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് എഴുതാം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9t + 2t³ + i(3t²) ഇതാണ് ഇൻ്റഗ്രൽ വരിക. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇൻ്റഗ്രൽ കോണ്ടൂർ ഇൻ്റഗ്രൽ ലീനിയർ ആണല്ലോ, അപ്പോൾ ഇൻ്റഗ്രേഷൻ നടത്താം. സോ 90 ഇൻ്റഗ്രൽ പ്ലസ് 2t³ ഇൻ്റഗ്രൽ പ്ലസ് i(3t²) ഇൻ്റഗ്രൽ. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു 9 times t² by 2. ഓക്കെ, ടിയുടെ ഇൻ്റഗ്രൽ പ്ലസ് 2t³, 2 times t⁴ by 4 പ്ലസ് i(3i) അല്ലേ, i(3)t³ by 3, t²ന് t³ by 3. ദെൻ ഇവാലുവേറ്റിംഗ് ബിറ്റ്വീൻ -1 to -4. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ വരിക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 195 + 65i എന്ന ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c x² + i y² dz, വേർ c ഈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന സി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ലൈൻ സെഗ്മെൻറ്റ് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പോളിഗണൽ പാത്താണ്. ആദ്യത്തെ ലൈൻ സെഗ്മെൻറ്റ് 0 to 1+i, പിന്നെ 1+i to 1+2i. ഇതാണ് ഈ കർവിലൂടെയാണ് നമുക്ക് ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്. x² + i y² എന്നുള്ളതാണ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സിയുടെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ കാണണം. സിയുടെ മൊത്തമായിട്ടുള്ള പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ നമുക്ക് രണ്ട് പീസായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 0 to 1+i വരെയുള്ളതിനെ c1 എന്നും 1+i to 1+2i വരെയുള്ള കർവിനെ c2 എന്നും വിളിക്കാം. അപ്പോൾ c1 + c2 ആണ് നമ്മുടെ കർവ്. സിയെ നമുക്ക് എങ്ങനെ എഴുതാം? c1 + c2. വേർ വാട്ട് ഈസ് സി വൺ? സി വണ്ണിനെ നമുക്ക് ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 0 and 1+i. ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 0 0 0 0 എന്നുള്ള കോംപ്ലക്സ് പോയിൻ്റ്, അതായത് 0 0 എന്നുള്ള പോയിൻ്റ്, ആൻഡ് 1+i എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഏതാണ്? 1 1. ഓക്കെ, അപ്പോൾ സി വണ്ണിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാമല്ലോ. 0 0 ഉം 1 1 ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് y=x. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത്? 2-point ഫോം ഓർക്കുക. ലൈൻ്റെ 2-point ഫോം, രണ്ട് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ കാണുന്നത് y - y1 / y2 - y1 = x - x1 / x2 - x1. 2-point ഫോർമുല ഫോർ ഒബ്റ്റെയിനിങ് ലൈൻ ജോയിനിങ് 2 points, x1 y1 and x2 y2. ഓക്കെ, അപ്പോൾ ഇവിടെ 0 0 ഒരു പോയിൻ്റ്, 1 1 ഒരു പോയിൻ്റ്. അപ്പോൾ x1 y1 0 0, x2 y2 1 1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y1 എന്ന് പറയുന്നത് 0 ആണ്, y2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് y/1 എന്ന് വരും, റൈറ്റ് സൈഡ് x - x1 is 0, സോ x/x2 - x1 1 - 0. അത് സോ വി ഗെറ്റ് y=x. അപ്പോൾ y=x എന്നുള്ളതാണ് 0 0 ഉം 1 1 ഉം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് y=x എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ അതായത് x കോർഡിനേറ്റും y കോർഡിനേറ്റും സെയിം ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ എഴുതാൻ വേണ്ടി x തന്നെ ഇവിടെ ഒരു പാരാമീറ്ററാണ്, നമുക്ക് xന് t എന്ന് കൊടുക്കാം. ഓക്കെ, സോ പുട്ടിങ് x = t, xന് t എന്ന് കൊടുക്കുമ്പോൾ, സോ വി ഹാവ് y = yx ആണല്ലോ, y യും x ആണല്ലോ, അപ്പോൾ y യും എന്ത് തന്നെ വരും? t തന്നെ വരും. പുട്ട് x = t, ദെൻ ദ സിംപ്ലൈസ് ദാറ്റ് y = t. ഓക്കെ, y = t, കാരണം y = x ആണ്. അപ്പോൾ ടിയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടം വരെ? ടി എന്ന് പറയുന്നത് എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു? നോക്കൂ, ഈ കർവിലൂടെ പോകുമ്പോൾ എക്സിൻ്റെ വേരിയേഷൻ വരുന്നത് x ആക്സിസിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ലാസ്റ്റ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് x = 1 ആണ്. സോ എക്സ് വേരീസ് ഫ്രം 0 to 1, 0 < or = t < or = 1. ടി എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. സോ സി വണ്ണിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി. x = t, y = t, ടി വേരീസ് ഫ്രം 0 < or = t < or = 1. അപ്പോൾ സി വണ്ണിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടി. ഇനി സി ടുവിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ ഓൾസോ c = നെക്സ്റ്റ് വാട്ട് ഇസ് സി സോറി സി ടു വാട്ട് ഇസ് സി ടു സി ടു ഇസ് സെഗ്മെൻറ്റ് ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ്
ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്? വൺ പ്ലസ് ഐയും വൺ പ്ലസ് ടു ഐയും. വൺ പ്ലസ് ഐ എന്നുള്ള പോയിൻ്റ് വൺ വൺ എന്നുള്ള പോയിൻ്റാണ്, ഓക്കെ, കാർട്ടീഷ്യൻ പോയിൻ്റാണ്. ആൻഡ് വൺ പ്ലസ് ടു ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും. വാട്ട് ഈസ് വൺ പ്ലസ് ടു ഐ? ദ പോയിൻ്റ് വൺ കോമ ടു. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്ക് ടു പോയിൻ്റ് ഫോം അപ്ലൈ ചെയ്യാം. അതുണ്ടെങ്കിൽ ടു പോയിൻ്റ് ഫോം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണല്ലോ. പെർപെൻഡിക്കുലർ ലൈനിൽ എന്താണ്, എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണ് ആ കോൺസ്റ്റൻ്റ് വാല്യൂ? എക്സ് ഈക്വൾ ടു വൺ. സോ എക്സ് ഈക്വൾ ടു വൺ ഈസ് ദി ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. സോ വിച്ച് ഈസ് ദി പെർപെൻഡിക്കുലർ സെഗ്മെൻറ്റ്, വിച്ച് ഈസ് എ പെർപെൻഡിക്കുലർ ലൈൻ, വിച്ച് ഈസ് എ perpendicular line, which is a perpendicular line, which is a line perpendicular to x axis. Okay, so what is the equation? X equal to constant. What is that constant? X equal to 1. So the equation is x equal to 1. Y vary ചെയ്യുന്നു. Y എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു നോക്കൂ. വൺ പ്ലസ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോയിൻ്റ് വൺ വൺ ആണല്ലോ, ഓക്കെ. അപ്പോൾ വൈക്ക് കറസ്പോണ്ട് വൈ കോർഡിനേറ്റ് അവിടെ വൺ ആണ്. ലാസ്റ്റ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ് വൺ കോമ ടു ആണ്. അപ്പോൾ അവിടെ വൈയുടെ വാല്യൂ ടു ആണ്. അപ്പോൾ വൈ വേരി ചെയ്യുന്നത് വൺ ടു ടു ആണ്. സോ വൺ ലെസ് ആൻ ഓർ ഈക്വൾ ടു വൈ, ലെസ് ആൻ ഓർ ഈക്വൾ ടു ടു. അപ്പോൾ ഇവിടെ നമുക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വൈ ആണ് ഇവിടെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. എക്സ് ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലോ, കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ സി ടുവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ടു ഈസ്, സോ സി ടു ഈസ് വൈ ഈക്വൾ ടു ടി, ഓക്കെ. എക്സ് ഈക്വൾ ടു കോൺസ്റ്റൻറ്റ്, എക്സ് ഈക്വൾ ടു വൺ, വൈ ഈക്വൾ ടു ടി. ടി വേരീസ് ഫ്രം വൺ ടു ടു. വൺ ലെസ് ആൻ ഓർ ഈക്വൾ ടു ടി, ലെസ് ആൻ ഓർ ഈക്വൾ ടു ടു. ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഫോർ സി ടു. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി ആണ്. സോ ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി വൺ പ്ലസ് സി ടു എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ആണ്. എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി വൺ പ്ലസ് സി ടു കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ സി വൺ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി ടു ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇൻ്റഗ്രേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി വണ്ണും കാണണം, ഇൻ്റഗ്രൽ ഓവർ സി ടും കാണണം. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി വൺ ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽ ഓവർ സി വൺ എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ഡി സെഡ്. Evaluate. So we are evaluating this first. Okay. എന്താണ് സി വൺ? നമുക്ക് സി വൺ എന്നുകൊണ്ട് എടുത്തെഴുതാം. സി വൺ എന്ന് പറയുന്നത് എക്സ് ഈക്വൾ ടു ടി, വൈ ഈക്വൾ ടു ടി, ടി വേരീസ് ഫ്രം സീറോ ടു വൺ. സീറോ ലെസ് ആൻ ഓർ ഈക്വൾ ടു ടി, ലെസ് ആൻ ഓർ ഈക്വൾ ടു വൺ. അപ്പോൾ ഇവിടെ സെഡ് എന്താ വരിക? സെഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ, അതായത് ടി പ്ലസ് ഐ ടി എന്ന് വരും. ഓക്കെ, ഡി സെഡ് എന്ന് വരും. അപ്പോൾ ഡി സെഡ് ഈക്വൾ ടു ടി പ്ലസ് ഐ ടിയുടെ ഡിഫറൻഷ്യൽ, അതായത് വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. സോ വൺ പ്ലസ് ഐ ഡി ടി അല്ലേ, ഇതാണ് ഡി സെഡ് വരിക. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇവിടെ കൊടുക്കുമ്പോൾ ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി വൺ എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ഡി സെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ, എക്സ് എന്നാണ് ടി ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ ടി സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ, വൈയും ടി തന്നെയാണ്. സോ ഐ ടി സ്ക്വയർ ഇൻറ്റു ഡി സെഡ് എന്ന് പറയുന്നത് വൺ പ്ലസ് ഐ ഡി ടി, ഇവിടെ ടിയുടെ വേരിയേഷൻ സീറോ ടു വൺ. സോ ഇൻ്റഗ്രൽ സീറോ ടു വൺ. ഇനി കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇത് ഈ ഇൻ്റഗ്രൽ വൺ പ്ലസ് ഐ കോൺസ്റ്റൻ്റ് ആണ്. വൺ പ്ലസ് ഐ നമുക്ക് പുറത്തെഴുതാം, സ്കെയിൽ ആർ. സോ വൺ പ്ലസ് ഐ ടൈംസ് ഇൻ്റഗ്രൽ സീറോ ടു വൺ ടി സ്ക്വയർ പ്ലസ് ഐ ടി സ്ക്വയർ ഡി ടി എന്നെഴുതാം. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ദറ്റ് ഈസ് വൺ പ്ലസ് ഐ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ ത്രീ പ്ലസ് ഐ ടി സ്ക്വയറിൽ ഐ കോൺസ്റ്റൻ്റ് ആണ്. സോ ഐ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ ത്രീ. ഇനി ഇവിടെ ടി സ്ക്വയർ കോമൺ ഫാക്ടറായിട്ട് പുറത്തിട്ട് വൺ പ്ലസ് ഐ ടൈംസ് ടി സ്ക്വയർ എന്ന് എഴുതായിരുന്നു. എനിവേ ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിപ്പോയി. സോ വി മേ റൈറ്റ് ഇൻ ദാറ്റ് വേ. സോ ഇൻ്റഗ്രൽ സീറോ ടു വൺ. ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൺ ബൈ ത്രീ പ്ലസ് ഐ ബൈ ത്രീ, ലോവർ ലിമിറ്റിൽ സീറോ ആയിട്ട് പോകും. സോ വൺ പ്ലസ് ഐ ബൈ ത്രീ. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു, സോ ഇൻ്റഗ്രൽ ഓവർ സി വൺ, ഇൻ്റഗ്രൽ ഓവർ സി വൺ എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ഡി സെഡ് എന്ന് പറയുന്നത് വൺ പ്ലസ് ഐ ടൈംസ് വൺ പ്ലസ് ഐ ബൈ ത്രീ അല്ലേ, വൺ ബൈ ത്രീ പ്ലസ് ഐ ബൈ ത്രീ.
അതായത് 1/3 ടൈംസ് 1+i ഹോൾ സ്ക്വയർ. പക്ഷേ 1+i ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ഒരു സിംഗിൾ നമ്പറായിട്ട് മാറും. വണ്ണിൻ്റെ സ്ക്വയർ പ്ലസ് 2i പ്ലസ് i സ്ക്വയർ. i സ്ക്വയർ നെഗറ്റീവ് 1 ആണ്. സോ 1 മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ സോ വാല്യൂ ഇസ് 2i/3. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഓവർ c1 x² പ്ലസ് iy² dz എന്ന് പറയുന്നത് നമുക്ക് 2i/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കെന്ത് കാണണം? നെക്സ്റ്റ് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ c2 ഇവാലുവേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ c2 x² പ്ലസ് iy² dz ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതിന് c2-ൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് കോൺസ്റ്റൻ്റ് ആണ്, വൈ ആണ് അവിടെ വേരി ചെയ്യുന്നത്. വൈ കിട്ടി എന്ന് കൊടുത്തു. ടിയുടെ വേരിയേഷൻ അപ്പോൾ 1 to 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ z എന്താണ് വരുന്നത്? z=x+iy. അതിൻ്റെ എക്സ് 1 ആണ്, വൈ എന്ന് പറയുന്നത് ടി ആണ്. സോ 1+i t. സോ വാട്ട് ഈസ് dz? സോ ദിസ് ഗിവ്സ് dz=, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുമ്പോൾ 1-ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. iT=i. സോ i dt. ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഓഫ് z. ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ c2 കാണാം. സോ ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ c2 x² പ്ലസ് iy² dz ഈസ് ഇൻ്റഗ്രൽ. എക്സ് അവിടെ 1 ആണ്, സോ 1² അത് 1 തന്നെയാണ്. പ്ലസ് iT², വൈ എന്ന് പറയുന്നത് ടി ആണ്. സോ iT², dz എന്ന് പറയുന്നത് iDT എന്ന് കിട്ടി. ടിയുടെ വേരിയേഷൻ 1 to 2 ആണ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ 1 to 2. ഓക്കെ, നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഐ ടൈംസ് ഐ നമുക്ക് സ്കെയിലർ പുറത്തെടുക്കാം. 1-ൻ്റെ ഇൻ്റഗ്രൽ ടി പ്ലസ് iT², ഐ സ്കെയിലർ ആണ്. i×t²ൻ്റെ ഇൻ്റഗ്രൽ t³/3. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 to 2. സോ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2+i×8/3 2³/3 മൈനസ് ലോവർ ലിമിറ്റിൽ 1+i/3. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ഐ ടൈംസ് 2+2, ഐ ഇല്ലാത്ത ടേംസ്, സോ 2-1. പിന്നെ ഐ ഇൻവോൾവ് ചെയ്യുന്ന ടേംസ് 8/3 മൈനസ് 1/3. ദറ്റ് ഈസ് ഐ ടൈംസ് 2-1 is 1 പ്ലസ് 8/3 - 1/3 7/3. സോ 7/3 ആയി. ഓക്കെ, സോ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ i×1i പ്ലസ് 7/3 × i×i, ദറ്റ് ഈസ് 7/3 i², ദറ്റ് ഈസ് -7/3. സോ ഇൻ്റഗ്രൽ ഓവർ c2 x² പ്ലസ് y² dz ഈസ് ഒബ്റ്റെയിൻഡ് ആസ് -7/3 + i. -7/3 + i. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസറായി. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ c x² പ്ലസ് iy² dz = ഇൻ്റഗ്രൽ ഓവർ c1 x² പ്ലസ് iy² dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 x² പ്ലസ് iy² dz. ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓവർ c1-ൽ അത് 2/3 ആയി ആണ്, ഓവർ c2-ൽ -7/3 + i ആണ്. വീണ്ടും സം ചെയ്യാം, ഐ ഇൻവോൾവ് ചെയ്യുന്ന ടേംസ് സം ചെയ്താൽ സോ -7/3 പ്ലസ് 2/3 ആയി പ്ലസ് 1/1 എന്ന് പറയുമ്പോൾ 2/3 ആയി പ്ലസ് ഐ എന്ന് പറയുമ്പോൾ അത് 5/3. ഓക്കെ, 5/3. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം കോണ്ടൂറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. ആ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രലിലെ z-നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഇനിയും ഉണ്ട്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇടാം, ബാക്കി പ്രോബ്ലംസ് ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള നിങ്ങൾ നോക്കി എഴുതണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയും വേണം. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് എക്സസൈസ് ആയിട്ട് ലീവ് ചെയ്യുന്നു. ഫസ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c z·e/z, വേർ സി ഇസ് ദ സ്ക്വയർ വിത്ത് വെർട്ടീസസ് z=0, z=1, z=1+i, z=i. അപ്പോൾ ഇവിടുത്തെ കോണ്ടൂർ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അപ്പോൾ ചിത്രം വരച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണത് വരിക, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1-ൽ എത്തി. ഓക്കെ, പിന്നെ 1-ൽ നിന്ന് 1+i-ലേക്ക്, ഇവിടെ 1+i, പിന്നെ 1+i-ൽ നിന്ന് i-ലേക്ക്, ഇവിടെയാണ് i. അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത്. ഓക്കെ, 0-ൽ നിന്ന് 1-ലേക്ക്, 1-ൽ നിന്ന് 1+i-ലേക്ക്, 1+i-ൽ നിന്ന് i-ലേക്ക്, i-ൽ നിന്ന് പിന്നെ നേരെ തിരിച്ച് 0-ലേക്കാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ കോണ്ടൂറിൽ നിന്ന് സ്ക്വയർ അപ്പോഴല്ല സ്ക്വയർ ആവുള്ളൂ, i-ൽ നിന്ന് നേരെ തിരിച്ചെത്തുമ്പോഴാണ് സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ 4
പാർട്ട് ഉണ്ട്, ഇതിന് നാല് കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ആണ് ഇവിടെ, പോളിഗണൽ പാത്ത് ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ സി എ സി വൺ, ഇതിനെ സി വൺ, സി ടു, സി ത്രീ, സി ഫോർ, നാല് ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ട് മുറിച്ച് ഓരോന്നിനും ഇവാലുവേറ്റ് ചെയ്ത് നാലും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. സി വണ്ണിൻ്റെ, സി ടുവിൻ്റെ, സി ത്രീൻ്റെ, സി ഫോറിൻ്റെ ഇക്വേഷൻസ് കാണുക. ഇത് പെർപെൻഡിക്കുലർ ലൈൻസ് ആയതുകൊണ്ട്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ആയതുകൊണ്ട് ഇക്വേഷൻ വളരെ പെട്ടെന്ന് തന്നെ എഴുതാം. ടു പോയിൻറ്റ് ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല. സി വൺ നോക്കൂ, സി വൺ എക്സ് ആക്സിസിൻ്റെ പാർട്ടാണ്. അപ്പോൾ അവിടെ വൈ ഈക്വൾ ടു സീറോ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. സി ടു എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈനാണ്, പാസിംഗ് ത്രൂ സെഡ് ഈക്വൾ ടു വൺ. അപ്പോൾ അവിടെ എക്സ് ആണ്, എക്സ് കോർഡിനേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. സോ എക്സ് ഈക്വൾ ടു വൺ ആണ് സി ടുവിൻ്റെ ഇക്വേഷൻ. വൈ വേരി ചെയ്യുന്നുണ്ട്. സി ത്രീയുടെ ഇക്വേഷൻ അത് ഹൊറിസോണ്ടൽ ലൈനാണ്, അപ്പോൾ എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ അവിടെ വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ വൈ ഈക്വൾ ടു വൺ ആണ് അതിൻ്റെ ഇക്വേഷൻ വരിക. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട് കേട്ടോ, നേരെ തിരിച്ചാണ്. ആ ഡയറക്ഷനൂടെ നോക്കിയിട്ട് വേണം അതിൻ്റെ ലിമിറ്റ്സ് തീരുമാനിക്കാൻ. അതുപോലെ സി ഫോറും, സി ഫോറിൽ ഒരു കമ്പോണൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് സി ഫോർ എന്നുള്ളത് പെർപെൻഡിക്കുലർ ലൈനാണ്, വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈനിൽ നമ്മുടെ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വൈ വേരി ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് പറയുമ്പോൾ അത് സീറോ ആണ്, എക്സ് ഈക്വൾ ടു സീറോ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം കണ്ട് ആ കറസ്പോണ്ടിങ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ഈ വാല്യൂസ് കിട്ടും. ആ നാല് വാല്യൂസും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻ്റഗ്രലിൻ്റെ എക്സ്പ്രഷനും കിട്ടും, വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത് നോക്കി, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഇറ്റ് വെയർ ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ലൈക്ക് ദിസ്: ടു ഇഫ് എക്സ് ലെസ് ദാൻ സീറോ, സിക്സ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. എന്താണ് എക്സ് എന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് സെഡിൻ്റെ റിയൽ പാർട്ടാണ്, അഥവാ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആകുമ്പോൾ എഫ് ഓഫ് സെഡ് ടു എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആകുമ്പോൾ സിക്സ് എക്സ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആവുക, നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആകുന്നത് ഇവിടെയാണ് അല്ലേ, ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഏതൊരു പോയിൻറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് വാല്യൂ ടു ആണ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആകുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് തേർഡ് ക്വാഡ്രൻറ്റും ചേരുന്ന ആ ഭാഗം, ആ ഭാഗത്ത് ഉള്ള ഏതൊരു പോയിൻറ്റിലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് എക്സ് എന്ന് പറയുന്ന ലൈനാണ് വരുന്നത്. സിക്സ് എക്സ് ആണ് അത്. ഓക്കെ, സോ എഫ് ഓഫ് സെഡിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് സി സി എന്ന് പറയുന്നത് ഇസ് ദ പരാബോള വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ഫ്രം മൈനസ് വൺ പ്ലസ് ഐ ടു വൺ പ്ലസ് ഐ. അപ്പോൾ പരാബോളയുടെ പാർട്ടാണ് സി എന്ന് പറയുന്നത്. അതായത് സി പരാബോള എവിടെ നിന്ന് എവിടെ വരെ, മൈനസ് വൺ പ്ലസ് ഐ എന്ന് പറയുന്നത് ഈ പോയിൻ്റ്. ഓക്കെ, മൈനസ് വൺ ടു വൺ. ഓക്കെ, മൈനസ് വൺ പ്ലസ് ഐ ആൻഡ് ദിസ് ഇസ് വൺ പ്ലസ് ഐ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ. എക്സിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയി. സോ വൈ ഈക്വൾ ടു ടി സ്ക്വയർ, ടി വേരി എക്സ് ഈക്വൾ ടു ടി, വൈ ഈക്വൾ ടു ടി സ്ക്വയർ, ടി വേരീസ് ഫ്രം, അഥവാ എക്സിൻ്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ, മൈനസ് വൺ മുതൽ പോസിറ്റീവ് വൺ വരെ. അപ്പോൾ ടിയുടെ വേരിയേഷൻ മൈനസ് വൺ ടു വൺ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് സെഡ് ഡി സെഡ് വെർ സി ഇസ് ദ പൊളിഗണൽ പാത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ്സ് ഫ്രം സെഡ് ഈക്വൾ ടു സീറോ ടു സെഡ് ഈക്വൾ ടു ടു ആൻഡ് ഫ്രം സെഡ് ഈക്വൾ ടു 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 സെഡ് ഈക്വൾ ടു വൺ പ്ലസ് ഐ, വൺ പ്ലസ് പൈ ആയി. ഓക്കെ, ഇതിൻ്റെ ആ ഫിഗർ വരച്ച് നോക്കുക. സീറോയിൽ നിന്ന് ടുവിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ്, ടുവിൽ നിന്ന് വൺ പ്ലസ് പൈ ഐയിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ്. ഈ രണ്ട് ലൈൻ സെഗ്മെൻറ്റും കൂടി കൂടിച്ചേരുന്നതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. അപ്പോൾ സീറോയിൽ നിന്ന് ടു വരെ വന്നു, സീറോ ടുവിലേക്ക് വന്നു, ഇതൊരു പാർട്ട്. ഇതിന് വേണമെങ്കിൽ സി വൺ എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ സി ടു എന്ന് പറയുന്നത് ടുവിൽ നിന്ന് വൺ പ്ലസ് പൈ ഐയിലേക്ക്. വൺ പ്ലസ് പൈ ഐ എവിടെ ഉണ്ടാവുക? പൈ എന്ന് പറയുന്നത് എൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.14 സംതിങ് ആണ് അല്ലേ. അപ്പോൾ ടു കടന്നിട്ടാണ് ആ പോയിൻ്റ് ഉള്ളത്. ഓക്കെ, ത്രീ പോയിൻ്റ് സംതിങ്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് വൺ പ്ലസ് പൈ ആയി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടുവിൽ നിന്ന് വൺ പ്ലസ് പൈ ഐയിലേക്ക്. സോ ഈ സെഗ്മെൻറ്റ് ഇങ്ങനെയാണത് വരുന്നത്. സോ ഇതിനെ സി ടു എന്ന് വിളിക്കാം. ഇപ്പോൾ സി വണ്ണും സി ടും കൂടെ കമ്പൈൻ ചെയ്താൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സി എന്ന് പറയുന്നത്. ഇപ്പോൾ സി വണ്ണിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സി ടുവിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, രണ്ടും കൂടെ സം ചെയ്ത് നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, ഫോർത്ത് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി മോഡ് സെഡ് സ്ക്വയർ ഡി സെഡ് വെർ സി ഈസ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മോഡ് സെഡ് സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതാണ് മോഡ് സെഡ് സ്ക്വയർ. റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുക്കുക. എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ഒന്നും ചെയ്യാനില്ല, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
സിംപ്ലിഫൈ ചെയ്താൽ മതി. സെഡിൻ്റെ എക്സ്പ്രഷൻ എഴുതുക, ഡി സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിയുടെ ലിമിറ്റ് 1 to 2. ഓക്കെ. ഫിഫ്ത്ത് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ റിയൽ പാർട്ട് ഓഫ് ഇസെഡ്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ആൻഡ് ഈ ഇസെഡ് ഓവർ സി. വട്ട് ഇസ് സി? സി ഇസ് ദ സർക്കിൾ, മോഡ് സെഡ് ഈക്വൽ ടു 1. ഓക്കെ. റിയൽ പാർട്ട് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്നുള്ളതാണ് ഇവിടെ വരിക. എക്സിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ വൈനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ സെഡിനെ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. മോഡ് സെഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ടി. ഓക്കെ. സോ ദാറ്റ് ഈസ് കോസ് ടി പ്ലസ് ഐ സൈൻ ടി. ഇ റേസ് ടു ഐ ടി, ടി വേരി ചെയ്യുന്നത് 0 to 2π. ഇതാണ് അതിൻ്റെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ വരിക. അപ്പോൾ ഇവിടെ കോസ് ടി പ്ലസ് ഐ സൈൻ ടി, ഈ കോസ് ടി ആണ് റിയൽ പാർട്ട് ഓഫ് ഇസെഡ് വരിക. അതായത് ഇവിടെയുള്ള ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് കോസ് ടി ആണ്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് സൈൻ ടി ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൻ്റ് സൈൻ ടി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് ഡി സെഡ് കണ്ടോ. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? റിയൽ പാർട്ട് ഓഫ് ഇസെഡ് എന്ന് എഴുതിയാലും ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. സോ എക്സ് ഡി സെഡ് വേർ സി ഇസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. സി എന്ന് പറയുന്നത് ഈ മൂന്ന് ലൈൻ സെഗ്മെൻറ്റ്സ് ചേർന്നിട്ടുള്ള ട്രയാങ്കുലർ പാത്താണ്, പോളിഗണൽ പാത്ത്. ഓക്കെ. അപ്പോൾ ഇതിനെ സി വൺ, സി ടു, സി ത്രീ എന്ന് വിളിക്കുക. സി വണ്ണിലും സി ടുവിലും സി ത്രീയിലും മൂന്നിൻ്റെയും പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ കാണാം. സി വൺ ഹൊറിസോണ്ടൽ ലൈനാണ്, സി ടു വെർട്ടിക്കൽ ലൈനാണ്, സി ത്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് 0, 0 and 1, 1. അത് വൈ ഈക്വൽ ടു എക്സ് ആണ്. സി വണ്ണിൽ വൈ ഈക്വൽ ടു 0 ആണ്, സി ടുവിൽ എക്സ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ. അതിൻ്റെ ഇക്വേഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൂന്നും സം ചെയ്തിട്ട് ആണ് നമുക്കിതിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ. 2z-1, അതുപോലെ ഇവിടെ z-ന് ആ റെപ്രസെൻറ്റേഷൻ ഓരോ പാത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഓരോ പാത്തിലുള്ള ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് ഓരോ സെഗ്മെൻറ്റിലുള്ള ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് മൂന്നും കൂടെ സം ചെയ്താൽ നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു.